നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കുറേ നാളായിട്ട് ഈ ആർഎസ്എസിനെ ഓരോ കാര്യത്തിലും കോപ്പി അടിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഭഗവദ്ധ്വജം അതിൻ്റെ രൂപം പിന്നെ ഈ പദസഞ്ചലനം അവരുടെ യൂണിഫോമിൻ്റെ നിറം അതായത് നേരത്തെ നിക്കറായിരുന്നു കാക്കി നിക്കറായിരുന്നു അത് മാറ്റി പാൻ്റാക്കിയപ്പോൾ അവർ പാൻ്റും കാക്കി പാൻ്റും പിന്നെ ചുമല ഉടുപ്പുമായി അതേപോലെ തന്നെ ശോഭായാത്ര ഇതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കോപ്പി അടിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അവർ മറ്റൊരു സംഗതി കൂടി കോപ്പി അടിച്ചിരിക്കുകയാണ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടു തന്നെ നോക്കുക നമോ നമസ്തേ വിജയ പതാകേ ആരുടെ കൈകൾ ഭൂവിനെ എല്ലാം വിഭവ സമർത്ഥമതാക്കി തീർത്തു ജയ് പതാകേ രക്ത പതാകേ നമോ നമസ്തേ വിജയ പതാകേ ജയ് പതാകേ രക്ത പതാകേ നമോ നമസ്തേ വിജയ പതാകേ ജയ് പതാകേ രക്ത പതാകേ നമോ നമസ്തേ വിജയ പതാകേ ആരുടെ കൈകൾ ഭൂവിനെ എല്ലാം എങ്ങനെയുണ്ട് ആർ എസ് എസുകാരോടും ബി ജെ പിക്കാരോടും സംഘികളോടൊക്കെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളുടെ അടിവസ്ത്രം ഭദ്രമായിട്ട് സൂക്ഷിക്കുക അല്ലെങ്കിൽ അതും കൂടെ ഇവർ അടിച്ചുകൊണ്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നേ ഇക്കാര്യത്തെപ്പറ്റി നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളൂ അവർ അടിച്ചു കൊണ്ടുപോകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അവർ കൊണ്ടുപോയിരിക്കും നാളെ ഒരുപക്ഷെ സവർക്കറെ അവരുടെ ഫ്ലെക്സുകളിൽ കാണാം ഡോക്ടർ ജിയെ അവരുടെ ഫ്ലെക്സുകളിൽ കാണാൻ പറ്റും ഒരുപക്ഷെ മോഹൻ ഭാഗവതിനെ വരെ അവർ അവരുടെ ഫ്ലെക്സുകളിൽ എടുത്ത് വെച്ചേക്കാം സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം അത്രയേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ഇക്കഴിഞ്ഞ 10-ാം തീയതി ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു അവിടെ MLC യിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് 6 ഇടത്തേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് MLC എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നാണ് അവിടെ 6 ഇടത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ 4 ഇടത്തും BJP ജയിച്ചിരിക്കുകയാണ് അവിടെ മഹാവികാസ് അഖാഡ എന്നൊക്കെ പറഞ്ഞ് ഒരു തട്ടിക്കൂട്ട് മുന്നണി അതായത് അവിയൽ മുന്നണി എന്നൊക്കെ പറയാം അതിൽ പഴയ ശിവസേന അതായത് നിലവിലെ ശവസേനയൊക്കെ ഉണ്ട് അതേപോലെ തന്നെ കോൺഗ്രസ് ഉണ്ട് ഈ ശരത് പവാറിൻ്റെ പാർട്ടിയുണ്ട് എല്ലാവരും കൂടെ കൂടി നിന്നിട്ടും 4 സീറ്റും BJP ഇങ്ങെടുത്തു 2 എണ്ണമാണ് അവർക്ക് കൂടി കിട്ടിയത് ഇതിനു മുമ്പ് ത്രിപുരയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ BJP ഏതാണ്ട് 99% സീറ്റും തൂത്തുവാരിയതായിട്ട് നമ്മൾ തന്നെ വാർത്തയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു അതിനുശേഷം നടന്ന ഈ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പും ഇപ്പോൾ BJP തന്നെയാണ് ജയം ഇനി ഇതൊക്കെയാണ് സത്യമെങ്കിലും ഈ രാജ്യത്ത് ഇനിയും നിരവധി സംസ്ഥാനങ്ങളുണ്ടല്ലോ ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ BJP നിലവിൽ സിറ്റിംഗ് സീറ്റ് ഇല്ലാത്ത സ്ഥലമാണെങ്കിലും BJP തോറ്റാൽ അത്തരം വാർത്തകളായിരിക്കും നമ്മുടെ ഇവിടുത്തെ മാമാമാധ്യമങ്ങൾ വലിയ വെണ്ടയ്ക്ക് നിർത്തി നിങ്ങളെ അറിയിക്കുക എന്ന് മാത്രം ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നു ഇതുപോലുള്ള വാർത്തകൾ ഒരുപക്ഷെ അവർ നിങ്ങളിലേക്ക് എത്തിക്കുകൂടിയില്ല ഇനി വേറൊരു കൗതുകരമായിട്ടുള്ള വാർത്തയുണ്ട് അത് വളരെ രസകരമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് ചാനലിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഗവർണർ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ചാൻസലർ സ്ഥാനം ഞാൻ ഉപേക്ഷിക്കുന്നു മുഖ്യമന്ത്രിക്ക് വേണമെങ്കിലാവാം അതുപോലുള്ള നിയമനിർമ്മാണമോ അല്ലെങ്കിൽ അതിനുള്ള പ്രമേയോ എന്തെങ്കിലും പാസ്സാക്കി കൊണ്ടുവരുമോ ഞാൻ ഒപ്പിട്ടും തന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം മാറി നിൽക്കുകയാണ് ഇപ്പോൾ SFI പോലുള്ള SFI ഒക്കെ ഭയങ്കര സംഗതിയാണ് അറിയാമല്ലോ SFI നല്ല സാധനം പറഞ്ഞ HFI എന്നാണ് പറഞ്ഞത് അവരുടെ നേതാവ് അദ്ദേഹത്തിൻ്റെ പേരെന്തോ എനിക്കറിഞ്ഞൂടാ വലിയ പുള്ളിയാണ് അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ പേരുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഗവർണറോട് പോയി പണി നോക്കാൻ പറ വേണമെങ്കിൽ മുഖ്യമന്ത്രി എടുത്തോളൂ എന്നിട്ട് നമുക്കങ്ങ് കാണിച്ചു കൊടുക്കാം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് പുതിയ സർവകലാശാല വരുമ്പോൾ ഈ ഗവർണർ മുഖ്യമന്ത്രി ആവുമ്പോൾ സർവകലാശാലയുടെ പേരൊക്കെ മാറ്റി സഹധർമ്മിണി സർവകലാശാല എന്നൊക്കെ മാറ്റേണ്ടി വരും അതെന്താ കാരണം എന്നല്ലേ പറഞ്ഞുതരാം പി രാജീവിൻ്റെ സഖി അഥവാ ഭാര്യ കൊച്ചി സർവകലാശാലയിലാണ് അവർക്ക് ജോലി ബിജുവിൻ്റെ സഖി അഥവാ ഭാര്യ കേരള സർവകലാശാലയിലാണ് MB രാജേഷിൻ്റെ സഖി അഥവാ ഭാര്യ കാലടി സർവകലാശാലയിലാണ് KK രാഗേഷിൻ്റെ സഖി അഥവാ ഭാര്യ കണ്ണൂർ സർവകലാശാലയിലാണ് സഖാവ് മോഹൻ്റെ സഖി അഥവാ ഭാര്യ കേരള സർവകലാശാലയിലാണ് അവിടെയും തേപ്പ് കിട്ടിയത് ഷംസീറിനാണ് നിയമിച്ചതാണ് പക്ഷേ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ച് പ്രതിപക്ഷം അത് കുളം തോണ്ടി അങ്ങനെ ഇനിയും കുറേ നേതാക്കന്മാരുണ്ട് അവരുടെയൊക്കെ സഖിമാർക്ക് അഥവാ ഭാര്യമാർക്കൊക്കെ ഓരോ തസ്തികയിൽ കുത്തിക്കയറ്റാനുള്ള അസുലഭ അവസരമാണ് അത് അവർക്ക് മുന്നിൽ വീണ് കിട്ടിയിരിക്കുന്നത് ഗവർണർ മാറിക്കൊടുത്തിരിക്കുകയാണ് ഇനി SFIയിലെ ഈ പിള്ളേർ പറയുന്ന പോലെ
പിണറായി ആ സ്ഥാനമങ്ങ് ഏറ്റെടുക്കുക, എന്നിട്ട് ഇതേപോലുള്ള നേതാക്കളുടെ ഭാര്യമാരെ ഓരോ സ്ഥാനത്തും അങ്ങ് അവരോധിക്കുക, അല്ല പിന്നെ ആര് ചോദിക്കുക. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 3377 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 5.24% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 28 പേര് കോവിഡ് മൂലം മരിച്ചതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.